Hello everyone. E-commerce models nalla module last section la innu nammal discuss cheynathu influencing factors of successful e-commerce. Or e-commerce inde success avanundengile adine endekka factors aanu influence cheyittullad nanu. First point varunathu website presentation. Nammal online shopping അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് അതാണ് ഇ-കൊമേഴ്സ് നോട് ഉദ്ദേശിക്കുന്നത് അല്ലെ വെബ്സൈറ്റ് പ്രസന്റേഷൻ അട്രാക്റ്റീവും സ്യൂട്ടബിളും ആയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർ ഫസ്റ്റ് ഹോം പേജിൽ നോക്കിയിട്ടാണ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത് സോ വെബ്സൈറ്റ് പ്രസന്റേഷൻ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ് ഇ-കൊമേഴ്സിൻ്റെ സക്സസ്സിന് നെക്സ്റ്റ് പറയുന്നത് അക്സസബിൾ കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഒരു സൈറ്റ് അക്സസ് ചെയ്യുന്ന ടൈമിൽ അവർക്കത് കിട്ടാണ്ട് വരിക അല്ലെ ആക്സസബിൾ ആവുന്നില്ല ഭയങ്കരം സ്ലോ ആവുകയാണ് ഒരുപാട് ടൈം എടുത്തിട്ട് ആക്സസബിൾ ആവുന്നുള്ളൂ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ഓൺലൈൻ പർച്ചേസിങ് ഡ്രോപ്പ് ഔട്ട് ചെയ്യും അല്ലെ അപ്പം ആക്സസബിളും എന്തുതന്നെയാണ് ഇ-കൊമേഴ്സിൻ്റെ സക്സസ്സിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ് നെക്സ്റ്റ് വരുന്നത് ന്യൂ ടെക്നോളജി നമുക്കറിയാം മിനിറ്റിന് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൺലൈൻ വേൾഡ് ഓൺലൈനാണ് നമ്മൾ ഈ കൊമേഴ്സ് ചെയ്യുന്നത് അല്ലെ പർച്ചേസിങ് ആണെങ്കിലും സെല്ലിങ് ആണെങ്കിലും ചെയ്യുന്നത് സോ ന്യൂ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള അപ്ഡേഷൻസ് വരുത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഇ-കൊമേഴ്സ് ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് വരുന്നത് പ്രൈസിങ് പ്രൈസിങ് ആണെങ്കിലും ഇപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് നമുക്കറിയാം എവിടെയാണെങ്കിലും ഏത് ടൈമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷോപ്പിൽ പോയിട്ടൊന്നും വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല അല്ലെ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ പർച്ചേസിങ് ചെയ്യുന്നത് സോ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതൊക്കെയും എന്താണ് കുറവാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് മണി സേവ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് പ്രൈസിങ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെയും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് പ്രൈസിങ് ആണ് വേറൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ നെക്സ്റ്റ് വരുന്നത് യൂസർ ഫ്രണ്ട്ലിനെസ് അത് യൂസേഴ്സിന് കംഫേർട്ടായിരുന്ന രീതിയിൽ അതേപോലെ തന്നെ പ്രൈസും യൂസർ ഫ്രണ്ട്ലിനെസ്സും ബോത്ത് ഫാക്ടേഴ്സും നമുക്ക് ഈ ഒരു പോയിന്റിൽ പറയാൻ പറ്റും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ യൂസർ ഫ്രണ്ട്ലിനെസ് ഉള്ളൊരു സൈറ്റ് ആയിരിക്കണം അതും ഇ-കൊമേഴ്സിൻ്റെ സക്സസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നെക്സ്റ്റ് വരുന്നത് ഓഫർ ഇൻസെൻറ്റീവ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒന്നും ഇല്ല എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിട്ടേൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ടൈമിൽ തന്നെ റിട്ടേൺ ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതും എന്തുതന്നെയാണ് ഇ-കൊമേഴ്സിൻ്റെ ഒരു സക്സസ്സിന് അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഓഫർ ഇൻസെൻറ്റീവ്സ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ 5% 2% ഒക്കെ അഡീഷണൽ ഓഫേഴ്സ് അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് അങ്ങനത്തെ ഓഫേഴ്സൊക്കെയും എന്ത് ചെയ്യും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും എന്ത് ചെയ്യും ഇ-കൊമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സിലേക്ക് കസ്റ്റമേഴ്സ് മാറാനുള്ള ആ ഒരു സ്കോപ്പാണ് അവിടെ ഇൻക്രീസ് ആവുന്നത് അപ്പോൾ ഓഫർ ഇൻസെൻറ്റീവ്സും വേറൊരു ഫാക്ടറാണ് നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി നമുക്കറിയാം ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ അപ്പോൾ നമുക്കറിയാൻ പറ്റും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കൂടുതലായിട്ടും ഇ-കൊമേഴ്സിലൂടെ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ പോലും ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് പറയുന്നത് പേയ്മെൻറ്റ് സെക്യൂർഡ് ആണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡൗട്ടാണ് മേ ബി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് പക്ഷെ ഓൺലൈൻ സൈറ്റ്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് സൈറ്റ്സൊക്കെ പേയ്മെൻറ്റ് ഹൈലി സെക്യൂർഡ് ആയിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത് സോ പേയ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നെക്സ്റ്റ് വരുന്നത് ആഡിക്വേറ്റ് സ്റ്റോക്ക് ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏതാണോ ഇപ്പോൾ കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണോ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കും അതിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആഡിക്വേറ്റ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ബാക്ക് ഓർഡേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്
സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഓർഡർ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫേം ആക്കാൻ പറ്റില്ല. അവർ അതായത് വെബ്സൈറ്റിൽ ഓൺലൈൻ സൈറ്റിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആക്കി തരാൻ പറ്റില്ല. അപ്പോൾ ആഡിക്വേറ്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇപ്പോൾ കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു സൈസിനുള്ള പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് കറക്റ്റ് ടൈമിന് ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവും. അതേപോലെ തന്നെ ഇ കൊമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ഗ്രോത്താണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആഡിക്വേറ്റ് സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇ കൊമേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്ന റിലേഷൻഷിപ്പ് ബിൽഡിങ്, കസ്റ്റമേഴ്സിനായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും വേറൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. നെക്സ്റ്റ് ഓർഡർ കൺഫർമേഷൻ. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് കാണിച്ചു തരും ആ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്തത്, അതുപോലെ തന്നെ എന്നാണ് ഓർഡർ ചെയ്യുന്നത്, മീൻസ് ഡെലിവേർഡ് ആവുന്ന ഡേറ്റ്, ഡെലിവറി ഡേറ്റ് എന്നാന്നുള്ളതൊക്കെയും ഒരു ഗ്രാഫ് രൂപത്തിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓർഡർ കൺഫർമേഷനോ ഓർഡർ ഡീറ്റെയിൽസ് ഒക്കെയും അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഓർഡർ ആയി എന്നുള്ളത് നമുക്ക് മെയിലിലേക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടൊക്കെയും നമുക്ക് ആ ഒരു കൺഫർമേഷൻ വരും. അപ്പോൾ അതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കൺഫേം ആയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഓർഡർ കൺഫർമേഷനും ഇ കൊമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് വന്ന് സെലക്ട് സ്യൂട്ടബിൾ മോഡ് ഫോർ ഡെലിവറി. ജസ്റ്റ് എക്സാമ്പിൾ വിചാരിക്കുക, ഇപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ആ ഒരു മോഡ് ഓഫ് ഡെലിവറി ഇല്ല എന്ന് കരുതുക, ഓൺലി ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ പല കസ്റ്റമേഴ്സിനും മേ ബി അക്കൗണ്ടും ഒക്കെയും ഇല്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. സോ ക്യാഷ് ഓൺ ഡെലിവറി ഒരു ഓപ്ഷൻ കൂടിയും അല്ലെങ്കിൽ ആ ഒരു മോഡ് ഓഫ് ഡെലിവറിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇ കൊമേഴ്സ് ഉള്ള ആ ഒരു മോഡലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ സ്യൂട്ടബിൾ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മോഡ് ഓഫ് ഡെലിവറി ചൂസ് ചെയ്ത് മീൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അട്രാക്റ്റ് ചെയ്യാനും അതേസമയത്ത് ഇ കൊമേഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റുമാണ് ഉണ്ടാകുന്നത്. അപ്പം സ്യൂട്ടബിൾ മോഡ് ഫോർ ഡെലിവറി അല്ലെങ്കിൽ പ്രൊവൈഡിങ് വെറൈറ്റി മോഡ് ഫോർ ഡെലിവറി കൂടി നമ്മൾ എന്താണ് ഇ കൊമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. നെക്സ്റ്റ് എക്സിബിറ്റ് ഇൻഫർമേഷൻ ക്ലിയർലി. ഈ ഓൺലൈൻ സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഷോപ്പിംഗ് സൈറ്റ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കോൾ ചെയ്തിട്ട് അറിയിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണോ പ്രൊഡക്റ്റിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈൻ സൈറ്റിൽ തന്നെ ആ ഒരു പ്രോബ്ലം ടൈപ്പ് ചെയ്തിട്ട് ഇടാനായിട്ട് സാധിക്കും. സോ ഇത് വേറെ ഏതൊരു കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന ഏതൊരു ഇൻഡിവിജ്വലിനും ഇത് കാണാൻ സാധിക്കും. അപ്പം കറക്റ്റ് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് എക്സിബിറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോണ്ടാക്ട് നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ അത് ആ ഒരു കസ്റ്റമറും ആ ഒരു കോള് അറ്റൻഡ് ചെയ്ത ഷോപ്പിലത്തെ മേ ബി ഡെലിവറി ബോയ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സേ അറിയുന്നുള്ളൂ അല്ലെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ അതായത് വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം ക്ലിയർലി എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും അത് വ്യൂ ചെയ്യാം. സോ ഇൻഫോർമേഷൻസ് ക്ലിയർ ആയിട്ടും എക്സിബിറ്റ് ചെയ്യുന്നു, അതും വേറൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാക്ടറാണ്. അത് പ്രോബ്ലംസ് മാത്രമല്ല ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിനൊരു സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ആ ഒരു ഒപ്പീനിയനും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു സൈറ്റിൽ കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ക്വിക്നെസ്, അതായത് ഓർഡർ ചെയ്തിട്ട് ഇത്രയും ലേറ്റ് ആക്കിപ്പിക്കാതെ എന്ത് ചെയ്യുക, ഡെലിവറി ചെയ്യുക, അതാണ് ക്വിക്നെസ്. ഇത്രയും ഫാക്ടേഴ്സാണ് ഇ കൊമേഴ്സിൻ്റെ സക്സസ്ഫുൾനെസ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വരുന്നത് റീസൺസ് ഫോർ ദി ഫെയിലിയർ ഓഫ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിൻ്റെ ഫെയിലിയറിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മെയിനായിട്ട് പറയുന്നത് പുവർ പ്ലാനിങ് ആൻഡ് പുവർ മാനേജ്മെൻറ്റ്. നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ്
ഇ-കൊമേഴ്സ് അല്ല, ഏതൊരു മാറ്റർ ആണെങ്കിലും കറക്റ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇ-കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുവർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പുവർ പ്ലാനിങ് ഒക്കെ ആണെങ്കിൽ എന്താണെങ്കിലും എന്ത് ചെയ്യില്ല, അതിന് ആ ഒരു സക്സസ് ഉണ്ടാവുന്നില്ല, അത് ഡ്രോപ്പായി പോവും അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ പുവർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് പ്ലാനിങ് പുവർ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് ഇ-കൊമേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ എന്താണെങ്കിലും ഫെയിലിയർ ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പറയുന്നത് എ പുവർലി ഡിസൈൻഡ് വെബ്സൈറ്റ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഒരു കസ്റ്റമറെ അട്രാക്ട് ചെയ്യുന്നത് വെബ്സൈറ്റാണ് അല്ലേ. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ്, ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ്, ഇപ്പോൾ ഡിഫറെൻറ്റ് ആംഗിൾസിലുള്ള ഫോട്ടോസ്, ഇപ്പോൾ വലിയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ, ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോസ്, ഗ്രാഫിക്സ്, അനിമേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മോർ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത്രത്തോളം ഡിസൈൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇ-കൊമേഴ്സിൻ്റെ ഫെയിലിയർ ഉണ്ടാകുന്നു. ദെൻ സെല്ലിംഗ് ദി റോങ് പ്രൊഡക്റ്റ് ഓൺലൈൻ, നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നു. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന പിക്ചർ ഒരു പിക്ചർ ആയിരിക്കും, പക്ഷെ നമുക്ക് അവൈലബിൾ ആവുന്നത് ആ ഒരു കളർ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ സൈറ്റിൽ കണ്ടിട്ടുള്ള ആ പ്രൊഡക്റ്റ്, വ്യൂ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല നമുക്ക് കയ്യിൽ കിട്ടുന്നത്. സോ അതും എന്തുതന്നെയാണ്, ഇ-കൊമേഴ്സിൻ്റെ ഫെയിലിയർ ആണ്. പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു കസ്റ്റമേഴ്സ് വീണ്ടും ഇ-കൊമേഴ്സ് അതായത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവുന്നില്ല, കുറയാണ്. നെക്സ്റ്റ് പുവർ ഓർഡർ ഫുൾഫില്ലിമെൻറ്റ്, അതായത് ഓർഡർ കറക്റ്റ് നമ്മൾ പറഞ്ഞു ഓർഡർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ടൈമിന് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെയും കിട്ടുന്ന ആ ഒരു രീതിയും എന്ത് ചെയ്യും, ഇ-കൊമേഴ്സിൻ്റെ ഫെയിലിയറിന് കാരണമാവുന്നു. നെക്സ്റ്റ് പുവർ കസ്റ്റമർ സർവീസ്, കസ്റ്റമർ സർവീസ് അത്രത്തോളം ബാഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. എക്സലൻ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ഇൻആഡിക്വേറ്റ് റിസോഴ്സസ്, അതായത് കറക്റ്റ് റിസോഴ്സസ് ഇല്ലെങ്കിൽ കറക്റ്റ് ആഡിക്വേറ്റ് സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ആഡിക്വേറ്റ് സ്റ്റോക്ക് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വൺ വീക്ക് ഓർ 9 or 10 days അത്രത്തോളം വരില്ല, എങ്കിൽ പോലും മാക്സിമം ഒരു 1 week വരെ ഒരു കസ്റ്റമർ എന്ത് ചെയ്യുള്ളൂ, വെയിറ്റ് ചെയ്യുള്ളൂ. സോ അത് ആഡിക്വേറ്റ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ വെബ്സൈറ്റിന് ഓൺലൈൻ സൈറ്റ്സിന് അത് സ്റ്റോക്ക് ഫുൾഫിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിൽ ചെയ്തിട്ട് വേണ്ടി വരും ആ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് ഇൻആഡിക്വേറ്റ് റിസോഴ്സസും എന്ത് ചെയ്യും, ഇ-കൊമേഴ്സിൻ്റെ ഫെയിലിയറിന് കാരണമാവും. ദെൻ ഇഗ്നോറിങ് കസ്റ്റമേഴ്സ്, നമുക്കറിയാം കസ്റ്റമേഴ്സാണ് ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ഫേമിൻ്റെയും ഡെവലപ്മെൻറ്റിനെ ഗ്രോത്തിനെ മോസ്റ്റ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. സോ കസ്റ്റമേഴ്സിനെ ഇഗ്നോർ ചെയ്താലും എന്ത് ചെയ്യും, ഇ-കൊമേഴ്സിൻ്റെ ഒരു ഫെയിലിയർ ആണ് ഉണ്ടാവുന്നത്. കൂടുതലായിട്ട് നമ്മൾ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കി കൊടുക്കുക, അതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമേഴ്സിനെ റീട്ടെയിൻ ചെയ്തു പോകാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നത് പുവർ പ്ലാനിങ്. ഇപ്പോൾ നമ്മൾ പുവർ മാനേജ്മെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ആഡിക്വേറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരിക്കലും ഇ-കൊമേഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഇ-കൊമേഴ്സ് എന്നുള്ള ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ഇ-കൊമേഴ്സ് മോഡൽസ്, ഡിഫറെൻറ്റ് മോഡൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. B2B, B2C, C2C, B2G, B2E ഇങ്ങനത്തെ മോഡൽസ് ഒക്കെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും ഇ-കൊമേഴ്സിൻ്റെ സക്സസ്ഫുൾനെസ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നും ഫെയിലിയറിന് കാരണമാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു.